Hi everyone, welcome back to my channel. ഇന്ന് നമുക്ക് സദ്യകളിലൊക്കെ വിളമ്പാറുള്ള പിങ്ക് കളറിലുള്ള അടപ്പായസം എങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇവയാണ്: അട, ഒരു സ്പൂൺ നെയ്യ്, പഞ്ചസാര, ഒരു ലിറ്റർ പാല്. ഞാൻ ഒരു ബൗളിലേക്ക് 80 ഗ്രാമും പിന്നെ ഒരു ടേബിൾ സ്പൂണും കൂടിയാണ് അട എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഴുകി തിളപ്പിച്ച് വെച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 10-15 മിനിറ്റ്, കുറച്ച് വലിയ അടയാണെങ്കിൽ 15 മിനിറ്റ്, ചെറിയ അടയാണെങ്കിൽ 10 മിനിറ്റ് മതിയാവും. ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് പാൽ അടുപ്പത്ത് വെക്കാം. പാല് തിളച്ച് വരുമ്പോഴേക്കും 100 ഗ്രാം പഞ്ചസാരയും ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ നെയ്യും പഞ്ചസാരയും നന്നായിട്ടൊന്ന് ഇളക്കി പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാം. പഞ്ചസാര ഉരുകിയതിന് ശേഷം മാത്രമേ നമ്മുടെ അട ചേർത്ത് കൊടുക്കാവൂ, എങ്കിലേ അട വെന്ത് കുഴഞ്ഞു പോകാതിരിക്കുകയുള്ളൂ. എല്ലാവർക്കും സംശയം കാണും കുക്കറിലാവുമ്പോൾ അട വെന്ത് അലിഞ്ഞു പോകൂലേ എന്ന്. ഇങ്ങനെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ അട ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് തിളപ്പിക്കാം. പാല് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കുക്കറൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ വളരെ ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വെക്കാം. എന്നിട്ട് പ്രഷറെല്ലാം പോയതിന് ശേഷം വേണം തുറന്ന് നോക്കാൻ. തുറക്കുമ്പോഴേക്കും നമ്മുടെ പിങ്കി പിങ്കി പാലട തയ്യാറായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടിൻ കണ്ടൻസ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര 100 ഗ്രാം ചേർത്തത്. ഈ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നില്ലെങ്കിൽ 125 ഗ്രാം പഞ്ചസാര ചേർക്കണം, എങ്കിലെ പായസത്തിന് നല്ല മധുരം ഉണ്ടാവും. ഇനി ഒന്നും കൂടെ തിളപ്പിച്ച് വറ്റിച്ച്, ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പാലട, പിങ്ക് കളറിലുള്ള പാലട തയ്യാറായി. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.